Hello friends, welcome to Counting Cars. Counting Cars like ellarkum swagatham undu. Innu ningada munnilekku parichayapadan pona vaahanam de ende back il ready aagittundu. Red i20 edana undu. Kalakam vaahanamaanu onnum parayanilla. Appo ee vaahanathinte detail lekku nammal povaamana. 2014 aanu idinte model venna. Baaki visheshangalokke namukku video il kudutana kaanam. Video skip cheyada indre kandaga kaatam. Appo namukku vaahanam kaanam. Ningal ee kandukondirikkana Hyundai ide i20. Appo ee i20 ki oru vaadu pratheekathayil undu. First pratheekatha ennu vechundengil indre tyre thanneyanu. Tyre namukku kaanam kaatam. Nalla bangiyulla അലോയ്സ് ഒക്കെ കയറ്റിയിട്ട് നല്ല ഫൈവ് സ്പോക്ക് അലോയ് കയറ്റിയിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ തന്നെ ഫസ്റ്റ് കാണാം. അതിനൊക്കെ ഈ വാഹനത്തിൻ്റെ ഫസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യാം. എന്താണ് ഈ സംഭവം മൊത്തത്തിൽ കാണാൻ എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു i20 റെഡ് കളറാണ് വന്നേക്കണം. റെഡ് കളറാണെങ്കിലും ഇറക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭംഗിയാക്കിന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ കാണിക്കാം. അതിനൊക്കെ മുമ്പ് ടയറിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. പ്രൂഫൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് നല്ല ഭംഗി തന്നെ കാണാം. നമുക്ക് കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ട് ഈ വാഹനത്തിന് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ. കേട്ടോ, നല്ല ഭംഗി തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടേക്കാം. ടയർ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ലോ പ്രൊഫൈലാണ്. ഇതിൻ്റെ ടയറും ഇഞ്ചും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് കൂടെ നോക്കിയേക്കാം. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ 215 45 17 17 ഇഞ്ച് ടയറാണ് കിടക്കുന്നത്. കേട്ടോ, ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 80% ഗ്രിപ്പ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അലോയ് വീൽസ് കാണാം, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന അലോയ്സ് ആണ്. കേട്ടോ, നല്ല വിശാലമായിട്ട് തന്നെ ഇരിക്കുന്ന ഉള്ളിൽ നമുക്ക് കാലിപ്പറും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് തന്നെ ഇവിടുന്ന് കാണുകയും ചെയ്യാം. നല്ല ഭംഗി തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നോക്കിക്കാം. ഫ്രണ്ടിൽ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓടിക്കണം. നമ്മൾ കാണാൻ പറ്റുന്നത് ഇവിടെ ഫോഗ് ലാംപ്സ് നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കണം ആ ഒരു ലോഗോ ആണ്, ഹ്യുണ്ടായിയുടെ ലോഗോ ആണ്. താഴെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഫോഗ് ലാംപ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ടയർ നോക്കാം. ടയർ ഇവിടെ ലെഫ്റ്റ് സൈഡ് ടയർ നോക്കുമ്പോൾ ഇവിടെയും സെയിം ഗ്രിപ്പും സെയിം ആ ഒരു എന്താ പറയുക പാറ്റേൺ കാര്യങ്ങളൊക്കെ ഉള്ള ടയേഴ്സാണ് കാണുന്നത്. ഇവിടെയും നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു അലോയ് വീൽസ് കാണാൻ പറ്റുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കാം. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നുണ്ട്. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഈ ഏരിയ ഫുള്ള് നമുക്ക് ബ്ലാക്ക് ചെയ്തിട്ട് റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലോ നിൽക്കണം. സൈഡ് പ്രൊഫൈലാണ്, സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെ സംഭവങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിനില്ല. ബാക്കിൽ നോക്കാം. ബാക്കിൽ ടയേഴ്സ് നമുക്ക് നോക്കുമ്പോൾ കേട്ടോ ഇവിടെ കുറച്ചും കൂടി ഒരു തേയ്മാനം വന്നിട്ടുണ്ട്. ഒരു 70% ടയർ ഉള്ളൂ. അലോയ്സ് കാണാം. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫുള്ള് അവർ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കണം ആ ഒരു വാഹനം ഫുള്ളായിട്ട് നമുക്ക് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഇവിടെ ഹ്യുണ്ടായി ലോഗോ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിയർ ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് സെൻസേഴ്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് കൂടെ നോക്കാം, റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണാനില്ല. ടയേഴ്സൊക്കെ അവിടെയും നമുക്കൊരു 70% ടയേഴ്സ് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പവർ വിൻഡോസ് കാണാം. 4 പവർ വിൻഡോസ്, അതുപോലെ ഓവർവ്യൂ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം വിശാലമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വിശദമായിട്ട് നോക്കുമ്പോൾ കണ്ടോ, ക്വാളിറ്റി നോക്കാം. മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കണം ആ ഒരു ഇൻറ്റീരിയർ ഭാഗങ്ങൾ നമുക്ക് കൂടെ കാണാൻ പറ്റുന്നത്. ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്രൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ എയർ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ഇനി സിംഗിൾ എയർ ബാഗാണ്. ഇവിടെ നമുക്ക് എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിംഗ് ഒന്നും കാണുന്നില്ല. ഫ്ലോർ നോക്കാം. ഫ്ലോർ ഇവിടെ മനോഹരമായിട്ടൊരു മാറ്റ് കാണാം. ഒരു വുഡൻ ഫിനിഷോടുകൂടി തോന്നിക്കുന്ന രീതിയിൽ വന്നിരിക്കണം മാറ്റാണ് ഈ കിടക്കുന്നത്. ഇവിടെ സീറ്റ് കാണാം. കേട്ടോ, സീറ്റൊക്കെ മനോഹരമായിട്ട് നിൽക്കുന്നു. ക്ലിയർ ബാത്ത് സീറ്റ് നോക്കാം. ഇവിടെയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. റൂഫ് നോക്കാം. റൂഫിൽ നമുക്ക് അവിടെ റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന റൂഫാണത്, ഒന്നും പറയാനില്ല. ഇവിടെ ഗ്ലാസ് വയ്ക്കാനുള്ള ഒരു ഷെൽഫ് വരുന്നുണ്ട്. ഇനി ഇത് പെട്രോൾ വേരിയൻ്റ് ആണ്, ഞാൻ എടുത്ത് പറയാൻ വിട്ടുപോയി. ഇത് പെട്രോൾ വേരിയൻ്റ് ആണ്. അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് 5+1 GS ആണ് ഇവിടെ വന്നിരുന്നത്. ഡീസലാണെങ്കിൽ നമുക്ക് 6+1 വരും. ഇനി ഈ വാഹനത്തിൻ്റെ കിലോമീറ്റർ നോക്കിയേക്കാം. കിലോമീറ്റർ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. കിലോമീറ്റർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കിലോമീറ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യട്ടെ. ഓക്കെ, കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 36,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. വാഹനത്തിന് ഓട്ടം കുറവായിരുന്നു. ഇനി നമുക്കിതിൻ്റെ റിയർ ഭാഗം നോക്കാം, അല്ലെങ്കിൽ പാസഞ്ചർ സൈഡ് നോക്കിയേക്കാം. പാസഞ്ചർ സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റ് നമുക്ക് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. കേട്ടോ, നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ കിടക്കുന്നുണ്ട്. റിയറിൽ നമുക്ക് എ സി വെൻ്റ് വരുന്നുണ്ട്. ഇവിടെ ഹെഡ് റെസ്റ്റ് അറ്റാച്ച്ഡ് ആണ്, നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റ് അല്ല. ബാക്കിൽ പാസ് ഹോൾഡറൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. ഇവിടെ നമുക്ക് ഫിലിം പോയിട്ടുണ്ട് ബാക്കിൽ. ഇവിടുന്ന് മൊത്തത്തിലുള്ള ലുക്ക് നോക്കാം. കേട്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു i20 ഇൻറ്റീരിയേഴ്സ് ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗവും അതേപോലെ തന്നെ ബൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ
നമുക്ക് എൻജിൻ ഭാഗം നോക്കിയേക്കാം, എന്താണ് അവസ്ഥ എന്നുകൊണ്ട് നോക്കിയേക്കാം. ഇവിടെ ഞാൻ ജസ്റ്റിൻ്റെ ലിഡൊന്ന് അപ്പ് ചെയ്യണം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ Hyundai i20യുടെ ആ ഒരു എൻജിൻ ഭാഗം. അപ്പോൾ എൻജിൻ ഭാഗം എന്ന് പറയുമ്പോൾ ഇത് പെട്രോൾ വേരിയൻ്റാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പേരിൽ തന്നെ ഒരു എന്താ പറയുക ബൾക്കി ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അത്യാവശ്യം നമുക്ക് ലാവിഷുള്ള സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നില്ല. നമുക്ക് ഈ ഡീസൽ വാഹനം വന്നു ഇവിടം വരെ നമുക്ക് എൻജിൻ കാര്യങ്ങളൊക്കെ മൗണ്ടിങ് കാര്യങ്ങളൊക്കെ വന്നേനെ. ഇവിടെ ഞങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ നമുക്ക് പറയാൻ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മാറാവുന്നുള്ളൂ. പക്ഷേ വേറെ മെക്കാനിക്കൽ പരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാനില്ല. ഇതിൻ്റെ എഡ്ജ് നോക്കിയേക്കാം, എഡ്ജിലെ പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. ഉണ്ടോ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതുകൂടാതെ പവർഫുൾ ബാറ്ററി തന്നെയാണ്, ഡ്രോപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ എഡ്ജും കൂടി ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഫുള്ള് വ്യൂ നോക്കിയേക്കാം കേട്ടോ, നല്ല ഭംഗിയായി തന്നെ ഇരിക്കുന്ന ആ ഒരു i20 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലിഡിൻ്റെ വീഡിയോ കൂടി നോക്കാം, ലിഡ് നോക്കാം. എന്തെങ്കിലും എഡ്ജ് എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നൊരു വിശദമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഞാൻ എല്ലാ വീഡിയോയിലും എടുത്ത് പറയാറുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഒന്ന് അപ്പ് ചെയ്യാം. ബൂട്ട് അപ്പ് ചെയ്യാൻ നേരത്ത് ഓക്കെ, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ Hyundai i20യുടെ ബൂട്ട്. ബൂട്ട് എന്ന് പറയുമ്പോൾ നീറ്റാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം ചെറിയ രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, പക്ഷേ അതൊന്നൊരു പ്രശ്നമേ അല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്പെയർ വീലിൻ്റെ ഭാഗം ഒന്ന് അപ്പ് ചെയ്യാം. സ്പെയർ വീൽ എന്താണ് അവസ്ഥ നോക്കാം. സ്പെയർ വീൽ അലോയ്സ് അല്ല, ഡ്രമ്മ വരുന്ന ടയർ നല്ല ഗ്രിപ്പ് ആക്കി നിൽക്കുന്നുണ്ട്. എറൗണ്ട് ഒരു 100% ഗ്രിപ്പ് നമ്മൾ അവിടെ നിൽക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി തരുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. വളരെ സ്ലോയിലാണ് ക്യാമറ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് താഴേക്കും കൂടി ഒന്ന് കാണിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു i20യുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ വില ഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചേക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു Hyundai i20 2014 മോഡലിൻ്റെ ഫുള്ള് വീഡിയോ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഈ വാഹനം സിംഗിൾ ഓൺ വാഹനമാണ്, പിന്നെ ഇത് പെട്രോൾ വേരിയൻ്റ് ആണ്. 2014 ഇതിൻ്റെ മോഡൽ. അതുകൂടാതെ തന്നെ 36,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കണ ഈ വാഹനത്തിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. അതിനൊക്കെ പിന്നെ ഇത് സ്പോർട്സ് എന്ന് പറഞ്ഞ ആ ഒരു വേരിയൻ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ ഈ Hyundai i20 2014 മോഡലിൻ്റെ ഫുൾ വ്യൂ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പോർട്സ് ആണ്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ തന്നെ. അതുകൂടാതെ തന്നെ പെട്രോൾ വേരിയൻ്റ് ആണ്, 2014 മോഡലാണ്, സിംഗിൾ ഓണർ വാഹനമാണ്. ഇത് 36,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, രണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കാം. പിന്നെ എൻ്റെ ഈ വീഡിയോസ് കറക്റ്റ് സമയത്ത് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാറ പോലെ റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കനോട് ഹിറ്റ് ചെയ്തേക്കാം. എന്നാൽ മാത്രമാണ് വീഡിയോസ് കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇനി ഈ വാഹനത്തിൻ്റെ റേറ്റ്, 548,000 രൂപയാണ്, 5.48 lakhs ആണ്. ഇത് നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എന്തറിയണമെങ്കിലും വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു i20യുടെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനപ്പറിയുണ്ട്. എല്ലാ വാഹനങ്ങളുടെയും അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം.